ചാമ്പ്യൻസ് ലീഗിൽ ഗോൾമഴ, എ സി മിലാനും ഡോർട്ട്മണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ പ്രമുഖ ടീമുകളും ജയിച്ചൊരു മാച്ച് വീക്കായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൗസ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയത് മാൻ സിറ്റി മത്സരത്തോടുകൂടിയാണ്. അപ്പോൾ മാൻ സിറ്റിയും ക്ലബ് ബ്രൂഹയും തമ്മിൽ നടന്ന മത്സരത്തിൽ 5-1 മാൻ സിറ്റി ജയിച്ചു. അപ്പോൾ മാൻ സിറ്റിയാണ് ആദ്യം ഗോളടിച്ച ജാവോ കാൻസലോയിലൂടെ. ഫിൻ ഫോർഡൻ്റെ ഒരു കിടലൻ പാസിൽ നിന്നും ജാവോ കാൻസലോ ഗോളടിച്ചു. അതിനുശേഷം 4 ഗോള് കൂടിയും മാൻ സിറ്റി അടിച്ചു. മെഹാരസ്, അതുപോലെ കൈൽ വാക്കർ, കോൾ പാമർ ഇവരൊക്കെയാണ് ഗോളടിച്ചത്. അതുപോലെ തന്നെ 1 ഗോള് ക്ലബ് ബ്രൂഹയും തിരിച്ചടിച്ചിരുന്നു. കംഫർട്ടബിൾ വിൻ ഫോർ മാൻ സിറ്റി. അതുപോലെ തന്നെ ശക്തറും റയൽ മാഡ്രിഡും തമ്മിൽ മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിലും 5-0 റയൽ ജയിച്ചു. വിനീഷ്യസ് ജൂനിയർ കത്തിക്കയറിയ മത്സരമാണ്. 2 ഗോള് വിനീഷ്യസ് അടിച്ചു, അതുപോലെ തന്നെ റോഡ്രിഗോ അടിച്ചു, അതുപോലെ കരീം ബെൻസേമി അടിച്ചു. അതുപോലെ 1 ഗോള് ശക്തറിൻ്റെ ഓൺ ഗോളായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഈ ആഴ്ചത്തെ സിഗ്നേച്ചർ മത്സരം അല്ലെങ്കിൽ ഹെവി വെയ്റ്റ് പോരാട്ടം എന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ മത്സരമായിരുന്നു. ആ മത്സരത്തിൽ 3-2 ത്രില്ലിംഗ് വിജയം ലിവർപൂളിന് കിട്ടി. അപ്പോൾ ആ മത്സരത്തിൽ ആദ്യം തന്നെ 2 ഗോള് ലിവർപൂൾ അടിച്ചിരുന്നു. മുഹമ്മദ് സലയുടെ, അതുപോലെ നബി കേറ്റയുടെ 2 കിടിലൻ ഫിനിഷുകൾ. അതിനുശേഷം ഗ്രീസ്മാനിലൂടെ അത്ലറ്റിക്കോ തിരിച്ചു വന്നു. ഒരു പക്ഷേ ആ മത്സരം അത്ലറ്റിക്കോ ജയിച്ചതിനെ 2 ഗോള് തിരിച്ചടിച്ചതിന് ശേഷം അവർ ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗ്രീസ്മാൻ തന്നെ വില്ലനായി മാറിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ഹൈ ബൂട്ടിന് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി. അങ്ങനെ അത്ലറ്റിക്കോയ്ക്ക് പിന്നെ അവർക്ക് പിൻവലിയേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരു ആവശ്യമില്ലാതെ ഒരു ഹെർമോസോ ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്തു. പെനാൽറ്റി മുഹമ്മദ് സല മനോഹരമായി ഫിനിഷ് ചെയ്തു. അപ്പോൾ എന്തായാലും അടുത്ത റൗണ്ടിലേക്കുള്ള റൗണ്ട് ഓഫ് 16 എന്തായാലും ലിവർപൂൾ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ പി എസ് ജിയുടെയും ആർ ബി ലൈപ്സിഗിൻ്റെയും മത്സരം ഉണ്ടായി. ആ മത്സരത്തിൽ പി എസ് ജിക്ക് ഒരു കംബാക്ക് വിജയം നടത്തേണ്ടി വന്നു. അപ്പോൾ ആദ്യം തന്നെ ഗോളടിച്ചത് പി എസ് ജി ആണ് എംബാപ്പയിലൂടെ. അതിനുശേഷം 2 ഗോള് ആർ ബി ലൈപ്സിഗ് അടിച്ചു ആൻഡ്രെ സിൽവയിലൂടെ, അതുപോലെ മുക്കിയലിലൂടെ. അതിനുശേഷം ലിയണൽ മെസ്സിയുടെ 2 ഗോളിലൂടെ പി എസ് ജി തിരിച്ചു വന്നു. അയാക്സിൻ്റെയും ഡോർട്ട്മണ്ടിൻ്റെയും മത്സരം ഉണ്ടായി. ആ മത്സരത്തിൽ 4-0 അയാക്സ് ജയിച്ചു. അതുപോലെ ഇൻ്റർമിലാൻ്റെ ഷെരീഫിൻ്റെയും മത്സരം ഉണ്ടായി. ആ മത്സരത്തിൽ 3-1 ഇൻ്റർമിലാൻ ജയിച്ചു. അതുപോലെ പോർട്ടോയും എ സി മിലാനും തമ്മിൽ മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ എ സി മിലാൻ അവർ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ 3 മത്സരങ്ങൾ അവർ തോറ്റിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ യൂറോപ്പ് ലീഗിലേക്കോ അല്ലെങ്കിൽ 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അതുപോലും ഉണ്ടാവില്ല. അവരെന്തായാലും പുറത്തു പോകുന്ന രീതിയാണ് കാണുന്നത്. ഇനി ഇന്നലെ നടന്ന മത്സരങ്ങളിലേക്ക് വരുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ ചെൽസി 4-0 മാൽമോയെ തകർത്തു. ക്രിസ്ത്യൻസൻ, ജോർജീനു, അതുപോലെ കൈ ഹാവർട്സ് ഒക്കെയാണ് ചെൽസിക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. അതേസമയം ചെൽസിക്കുള്ള ഒരു ബാഡ് ന്യൂസ് എന്ന് പറയുന്നത് ലുക്കാക്കും വെർണറിനും ഇഞ്ചുറി ആയിട്ടുണ്ട്. 2 സ്ട്രൈക്കർമാരാണ് ഇഞ്ചുറി ആയിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ കൈ ഹാവർട്സിന് മുതൽ സ്ട്രൈക്കറായിട്ട് കളിക്കേണ്ടി വരും. അപ്പോൾ ലുക്കാക്കുവിൻ്റെയും വെർണറിൻ്റെ ഇഞ്ചുറിയെക്കുറിച്ച് പറഞ്ഞത് കുറച്ച് ദിവസങ്ങളെടുക്കും ഇവർക്ക് റിക്കവറിയായി വരാനെന്നാണ് തോമസ് ടുഷൽ പറഞ്ഞത്. അപ്പോൾ എന്തായാലും കൂടുതൽ സ്കാനിങ്ങും റിസൾട്ടുകളൊക്കെ വരേണ്ടി വരും. അപ്പോൾ അധികം സമയം ആയിട്ടില്ല അതിൻ്റെ കാര്യം കൂടുതൽ ന്യൂസ് അറിയാനായിട്ട്. അപ്പോൾ എന്തായാലും ലുക്കാക്കുവിൻ്റെ ആംഗിൾ ഇഞ്ചുറി ആണെന്ന് നമുക്കറിയാം, അതുപോലെ വെർണറിൻ്റെ ഹാംസ്ട്രിങ് ഇഞ്ചുറി ആണെന്നാണ് നിലവിൽ വരുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ. അതുപോലെ സെനിറ്റും ജുവൻ്റസും തമ്മിൽ നടന്ന മത്സരത്തിൽ 1 ഗോളിന് യുവൻ്റസ് ജയിച്ചു. ഡെജാൻ കുൾവെസ്കിയുടെ ഗോളിലാണ് യുവൻ്റസ് ജയിച്ചത്. അതുപോലെ തന്നെ ബെയൺ മ്യൂണിക്ക് ബെൻഫിക്കനെ തകർത്തു. ലിറോയ് സാനയുടെ 2 ഗോളുകൾ, അതുപോലെ എവർട്ടൻ്റെ ഒരു ഓൺ ഗോൾ, പിന്നെ ലെവൻഡോസ്കിയുടെ 1 ഗോൾ. അങ്ങനെ 70-ാമത്തെ മിനിറ്റ് തൊട്ടാണ് ബെയൺ ഗോളടി തുടങ്ങിയത്. അങ്ങനെ 4 ഗോളുകൾ അടിച്ച് ബെയൺ അവരുടെ തേരോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ നടന്ന മറ്റൊരു വലിയ മത്സരമായിരുന്നു മാൻ യുണൈറ്റഡ് വേഴ്സസ് അറ്റ്ലാന്റ മത്സരം. ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് നടന്ന മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. ആ മത്സരത്തിൽ 3-2 മാൻ യുണൈറ്റഡ് ജയിച്ചു. അങ്ങനെ 2 ഗോളുകൾ അറ്റ്ലാന്റ ഫസ്റ്റ് ഹാഫിൽ തന്നെ അടിച്ചിരുന്നു. അതിനുശേഷം 3 ഗോളുകൾ അടിച്ച് ഒരു കംബാക്ക് യുണൈറ്റഡ് നടത്തേണ്ടി വന്നു. അപ്പോൾ യുണൈറ്റഡിന് വേണ്ടി ഗോളടിച്ചത് റാഷ്ഫോർഡും മഗ്വയറും അതുപോലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുമാണ്. ഗെയിം ഓഫ് 2 ഹാഫ്സ്. ഫസ്റ്റ് ഹാഫിൽ വളരെ മോശമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഉണർന്ന് കളിച്ച ഒരു യുണൈറ്റഡിനെയാണ് കണ്ടത്. അതുപോലെ തന്നെ ഇന്നലെ ബാർസലോണയുടെയും ഡൈനാമോ കീവിൻ്റെയും മത്സരം ഉണ്ടായി. ആ മത്സരത്തിൽ 1 ഗോളിന് ബാർസലോണ ജയിച്ചു. ബാർസയ്ക്ക് വേണ്ടി ഗോളടിച്ചത് ജെറാർഡ് പീക്കെയാണ്. ജെറാർഡ് പീക്കെയുടെ ഒരു കിടിലൻ ഫിനിഷ്, ഒരു സ്ട്രൈക്കേഴ്സ് ഫിനിഷ് എന്ന് പറയാം, ആ ഒരു ഫിനിഷിലൂടെ ബാർസലോണയും ജയിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ആഴ്ച ചാമ്പ്യൻസ് ലീഗിൽ നടന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്തവണ കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.